അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂറത്തുൽ ഇൻഫിത്താറിലെ ആദ്യത്തെ 6 അധ്യായങ്ങൾ പഠിച്ചു. ബാക്കി ആയത്തുകൾ ഇനി പഠിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി ആയത്തുകളാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ഖുർആൻ ഇല്ലേ? എല്ലാവരും ഖുർആൻ എടുക്കുക. സാർ ആദ്യം ഒരു തവണ എന്ത് ചെയ്യാം, ഓതിത്തരാം. അതെല്ലാവരും എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, 7-ാമത്തെ ആയത്ത് മുതലാണ് എടുക്കുന്നത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذي خلقك فسواك فعدلك في أي صورة ما شاء ركبك كلا بل تكذبون بالدين وإن عليكم لحافظين كراما كاتبين يعلمون ما تفعلون إن الأبرار لفي نعيم صدق الله. അതുവരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്നെടുക്കുന്നത്. ഇപ്പോൾ ഓദ്യത് എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടില്ലേ? ഇനി ഓദ്യയിൽ ഓരോ ആയത്തുകളും നമുക്ക് എന്ത് ചെയ്യാം, വ്യക്തമായി പഠിക്കുക. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, ഓരോ ആയത്തും പഠിക്കുമ്പോൾ എങ്ങനെ ഓതേണ്ടതെന്ന് പറഞ്ഞു തരാം. അത് പ്രത്യേകം എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, അപ്പോൾ ഓതി തരുന്ന ശ്രദ്ധിക്കുക, അതുപോലെ എന്ത് ചെയ്യുക, ഓതുക. തുടങ്ങാം. بسم الله الرحمن الرحيم الذي خلقك فسواك فعدلك الذي خلقك خلقك അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഖാ ലാം, അതിനുശേഷം ഖാഫാണ് പുള്ളിയുള്ള, അതിനുശേഷം കാഫ്, രണ്ട് ഒരേപോലെ ഉച്ചാരണം വരുന്ന അക്ഷരങ്ങളാണ്. അത് അടുത്തടുത്ത് വരുമ്പോൾ പ്രത്യേകം സെപ്പറേറ്റായിട്ട് ഉച്ചരിക്കാൻ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അല്ലദീ ഖലഖക ഖലഖക ഫസവക വാവിന് ശബ്ദമുണ്ട്, ഫസവക ഫഅദലക ഫഅദലക. അവിടെ ശ്രദ്ധിക്കണേ, ഫഅദലക എന്നാവരുത്, ലേ എന്നുള്ള ഉച്ചാരണം വരരുത്, ലാമിന് ഫത്ഹ, ല ഫഅദലക. കാഫിനെ വഖഫ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക, സുക്കുൻ ചെയ്തിട്ട് വഖഫ് ചെയ്യുക. ഓക്കെ, അടുത്തത് അവിടെ എന്തുണ്ട്, ഫഇന് മദ്ദുണ്ട്, ഫീ. ഓക്കെ, സൂറത്തിൻ സ്വാദ് സു, സൂറത്തിൻ മീമിന് ശബ്ദുണ്ട്, താ ഇന് തെൻവീൻ, കിസറ് തെൻവീനാണ്. അപ്പോൾ അവിടെ മീമിനെന്ത് ചെയ്യണം, ആ തെൻവീനിനെ ആ തൊട്ടടുത്ത അക്ഷരത്തിലേക്ക് ശബ്ദ് ചെയ്ത് മടിച്ചുകൊണ്ട് ഓതണം. സീ സൂറത്തിൻ അവിടെയും എന്തുണ്ട്,
മദ്ദുണ്ട് നീട്ടണം. റക്കബക് കാഫിന് ഷദ്ദ്. റക്കബക് അടുത്തായത് കല്ല ബൽ തുകദ്ദിബൂന ബിദ്ദീൻ. കല്ല ബൽ തുകദ്ദിബൂന തുകദ്ദി ദാലിന് ദാലാണ് ദാലിന് എന്തുണ്ട് ഷദ്ദ്. തുകദ്ദിബൂന ബിദ്ദീൻ ദാലിന് ശബ്ദമുണ്ട്. ദാലിന് ശബ്ദം വരുമ്പോൾ താ ആയിട്ട് ഉച്ചരിക്കരുത്. ബിദ്ദീൻ ദാലാണ് ദാലിന് ശബ്ദ്. ബിദ്ദീൻ ബിത്തീൻ എന്നാവരുത്. ബിദ്ദീൻ അടുത്തായിട്ട് നോക്കാം. വ ഇന്ന അലൈക്കും വ ഇന്ന നൂനിന് ഷദ്ദ്. ഷദ്ദുള്ള നൂനിനെയും മീമിനെയും ഖുർആനിൽ എവിടെ കണ്ടാലും എന്ത് ചെയ്യണം? മണിക്കണം. വ ഇന്ന അലൈക്കും ലഹാഫിളീൻ. അലൈക്കും ഐന അലൈക്കും ലഹാഫിളീൻ ഹ ലഹാഫിളീൻ ല അടുത്തായിട്ട് നോക്കാം. കിറമ കാതിബീൻ കിറമ കാതിബീൻ മീമിന് തെൻവീനാണ്. തെൻവീന് ശേഷം ഖാഫ്. തെൻവീന് ശേഷം ഖാഫ് വരുമ്പോൾ തെൻവീനിന് എന്ത് ചെയ്യില്ല? ഉച്ചരിക്കില്ല. പകരം ഖാഫിനോട് ചേർത്ത് തെൻവീനെ മണിച്ചുകൊണ്ടാണ് ഉച്ചരിക്കുക. കിറമ കാതിബീൻ ക കാതിബീൻ അടുത്തായിട്ട് നോക്കാം. യഅലമൂന മാ തഫ്അലൂൻ യഅലമൂന മാ തഫ്അലൂൻ യഅലമൂന ഐൻ യഅലമൂന മാ തഫ്അലൂൻ അവിടെയും ഐൻ തഫ്അലൂൻ. ഇനി അടുത്തായിട്ട് ഒന്നുകൂടെ നോക്കാം. അവസാനത്തെ ആയത്താണ്. ഇന്നൽ അബ്റാറ ലഫീ നഈം. ഇന്നൽ അബ്റാറ ലഫീ നഈം. ഇന്ന നൂനിന് ശദ്ദ് മണിക്കണം. ഇന്നൽ അബ്റാറ രണ്ട് റാ ലഫീ നഈം നഈം ഐൻ നഈം അവസാനം ചുണ്ടടയണ മീമാണ്. ഇന്നൽ അബ്റാറ ലഫീ നഈം. ഓക്കെ, ഇപ്പോൾ ഈ അടുത്ത ആയത്തുകളൊക്കെ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി ഈ ആയത്തുകളൊക്കെ എന്ത് ചെയ്യുക? ഒരു പ്രാവശ്യം കൂടി ഓതി തരാം. സാർ ഓതുമ്പോൾ എന്ത് ചെയ്യുക? സാറെ കൂടെ ഓതുക. ഓക്കെ. ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذي خلقك فسواك فعدلك في أي صورة ما شاء ركبك كلا بل تكذبون بالدين وإن عليكم لحافظين كراما كاتبين يعلمون ما تفعلون.
تفعلون إن الأبرار لفي نعيم. Okay, എല്ലാവരും കൂടോതില്ലേ? വെരി ഗുഡ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാ? ഈ അടുത്ത ഏഴ് ആയത്തുകൾ നല്ല ഉഷാറായിട്ട് വീട്ടിലിരുന്ന് പഠിക്കുക. പഠിച്ചിട്ട് എന്ത് ചെയ്യുക? സാറിന് വാട്സപ്പിൽ അയച്ചു തരാം. അപ്പോൾ ഈ സൂറത്തിലെ ബാക്കി ആയത്ത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.